ടിപ്പറെതിരെ വന്ന ടിപ്പർ ഈ ഞങ്ങളുടെ ആംബുലൻസുമായിട്ട് ഇടിക്കുന്നത്. പക്ഷേ ആക്സിഡൻറ്റ് കുറച്ച് ഗൗരവമുള്ളതായിരുന്നു, നമ്മുടെ ഹിപ്പ് ഡിസ്ലൊക്കേറ്റ് ആയി പോവുകയും മേജർ ഫ്രാക്ചറൊക്കെ അവിടെ കട്ടിലെന്ന് എഴുന്നേക്കാൻ പരിവമായപ്പോൾ നേരെ ഇങ്ങോട്ട് ചാടി ഇറങ്ങി എന്ന് പറയുന്നല്ലേ. ശരി, അതെ 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 അതെ, അങ്ങനെ പറയാം. ആ സൗകര്യങ്ങൾ ഇപ്പോഴാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ ഹൈടെക് സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തിരുവാമ്പാടി മണ്ഡലം ഇപ്പോൾ റോഡിനെ കുറിച്ചും പാലത്തെക്കുറിച്ചും ആലോചിക്കുന്നേ ഉള്ളൂ. മതം ഒരു ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് രാഷ്ട്രീയം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ശരിയുടെ രാഷ്ട്രീയം തകർന്നു പോകും. സ്വന്തം ജീവൻ പണയം വെച്ച് മനുഷ്യരെ രക്ഷിക്കുന്നവനല്ലാതെ മറ്റാരാണ് നിയമസഭയിലേക്ക് പോകേണ്ടത് എന്നാണ് ശ്രീ എളമരം കരീം ഇദ്ദേഹത്തെ മണ്ഡലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ഇത് ശ്രീ ലിൻഡോ ജോസഫ്, തിരുവമ്പാടി MLA. നമസ്കാരം. നമസ്കാരം. വലിയൊരു വിജയം നേടിയതിൽ ആദ്യം ആശംസ അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു. ശ്രീ എളമരം കരീം പറഞ്ഞത് വാസ്തവമല്ലേ? എന്താ, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാവരുടെയും ജീവിതം ഒരു തലത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ ഒരു മത്സരത്തിൻ്റെ ഭാഗമായി വന്നതുകൊണ്ട് നമ്മളെ മീഡിയയും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് പറഞ്ഞു എന്ന് മാത്രം. എല്ലാ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അങ്ങനെയാണ് എല്ലാ ഒരുപാട് പേർ അങ്ങനെയാണ്. സ്വന്തം ജീവിതം മറന്നുകൊണ്ടാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യാറ്, പലരെയും സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങാറുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിലാണ് നമ്മളും, അത്ര തന്നെ. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. പക്ഷേ സ്വന്തം ജീവൻ പണയം വെച്ച് എന്ന് പറയുമ്പോൾ അതിലൊരു അത് വെറും ഒരു പറച്ചിലല്ല. കഴിഞ്ഞ വർഷത്തെ ആ ഒരു ആക്സിഡന്റിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു 6 മാസത്തോളം കിടക്കയിലായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ ശരിക്കും പൂർണ്ണമായിട്ടും നമ്മുടെ കാലിൻ്റെ പ്രവർത്തന ശേഷി നിലവിലില്ല. മുട്ടിന് താഴേക്ക് സെൻസേഷൻ ഇല്ല, തൊട്ടാലറിയില്ല, മരവിപ്പാണ് അവിടുന്ന്. മുട്ടിന് താഴേക്ക് തളർന്നു പോയി എന്ന് പറയാം, കാലിൻ്റെ വലത് കാലിൻ്റെ മുട്ടിന് താഴേക്കുള്ള വശം. അത് നമ്മളൊരു പ്രദേശത്ത് നമ്മുടെ ഒരു ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി, നമ്മൾ എല്ലാ തവണയും നടത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളങ്ങനെ ഒരു ആദിവാസി ഊരിൽ, നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ള ഒരു ആദിവാസി ഊരിൽ സ്വാഭാവികം പോയി. അവിടെ പോയ സമയത്താണ് അവിടെ ഒരു ട്യൂമർ പിടിച്ച് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ബിജു എന്ന് പറഞ്ഞൊരു കക്ഷീനെ നമ്മൾ കാണാനിടയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെന്ന സമയത്ത് അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ചിലർ പലപ്പോഴും ഈ ട്യൂമർ ആയതുകൊണ്ട് കീമോയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പലപ്പോഴും കീമോ ചെയ്യാൻ വേണ്ടി കഴിയുമായിരുന്നില്ല. എന്നുവെച്ചാൽ അവർക്ക് ആരോഗ്യമില്ല, പറ്റേ വീക്കാണ്, ഭക്ഷണം കൃത്യമായി കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവരെ കൂടുതലായി സഹായിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ കുറേ ആളുകളൊക്കെ ബന്ധപ്പെട്ട് അവരെ പൂർണ്ണമായി സഹായിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ സഹായിച്ച് അവർ കീമോയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെ പോയി, എന്താണ് അവിടുത്തെ സ്ഥിതി, മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോയ സമയത്താണ് മനസ്സിലാക്കുന്നത് ഈ ബിജുവിൻ്റെ വീട് വളരെ മോശപ്പാവും, ട്രൈബൽസ് ആയതിൻ്റെതായ മോശപ്പെട്ട സ്ഥിതിയുണ്ട്. അപ്പോൾ ബിജു കട്ടിലെ തന്നെയാണ് പ്രാഥമിക കൃത്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ബിജുവിൻ്റെ ഭാര്യ ഈ മലം ഇങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടുപോയിട്ട് വേറൊരാളുടെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു. അപ്പോൾ അങ്ങനൊരു ദുരിതാവസ്ഥയിൽ ഞങ്ങളവരെ കണ്ടു. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും വീണ്ടും അവർക്കൊരു ബാത്റൂം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തി. എൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിലെത്തി. ആ സമയത്ത് അപ്പോൾ ഒരു ആ കുടുംബമായിട്ട് കൂടുതൽ അടുപ്പമായി. അപ്പോൾ പെട്ടെന്നൊരാവശ്യം ഉണ്ടെങ്കിൽ അവർ നമ്മളെ വേഗം വിളിക്കുക. അങ്ങനെ ഒരു പെരുന്നാൾ ദിവസമാണ് അത്, 2019 ഓഗസ്റ്റ് 8 മുതലുള്ള ദിവസങ്ങളിലാണ് പ്രളയം. 8, 9, 10 തീയതികളിലാണ് പ്രളയം. അപ്പോൾ ഓഗസ്റ്റ് 12ാം തീയതിയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അന്നൊരു പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ പ്രളയത്തിൻ്റെ ഭാഗമായി ചില വീടുകളിലൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ച് പെരുന്നാളിന് ചില സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ വേണ്ടി പാർട്ടി ഓഫീസിൽ തന്നെ ഇരിക്കുന്ന സമയത്താണ് അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ബിജുവിന് ശകലം കൂടുതലാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല, നമ്മളവിടെ കിട്ടുന്ന വാഹനം അത് നോക്കി. അപ്പോൾ നമ്മുടെ അവിടെ കൂമ്പാറ ജുമാ മസ്ജിദിൻ്റെ ഒരു ആംബുലൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും പെരുന്നാളായതുകൊണ്ട് അന്നാരും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ആളില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് നമ്മളെടുത്ത് പോയി അവരെ കൊണ്ടുപോയി. അപ്പം അവരും പറഞ്ഞത് ലിസ ഹോസ്പിറ്റൽ, അവിടെ തൊട്ടടുത്തുള്ള തിരുവാമ്പാടി എന്ന് പറഞ്ഞ പ്രദേശം ലിസ ഹോസ്പിറ്റൽ, അവിടെ എത്തിച്ചാൽ മതി, അവിടെയാണ് സാധാരണ കാണിക്കൽ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കുറച്ച് ക്രിട്ടിക്കലാണ്, വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ നല്ല മഴയുള്ള മഴയുണ്ട്. അപ്പോൾ പിന്നെ വേറെ നോക്കിയില്ല, വീണ്ടും നമ്മളതിൽ കൂടെ പോകാനുള്ളൂ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടിയിരുന്നു, നമ്മുടെ ഒരു സഹോദരനെ കൂടെ കൂട്ടിയിരുന്നു, മുനിയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടു കൂടെ വേഗം ചെയ്ത് വേറെ നോക്കേണ്ട, നമുക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോവാം. അപ്പോൾ നല്ല മഴയുണ്ട്, ഏകദേശം ഒരു 9 മണി കഴിഞ്ഞാണ്. അപ്പോഴാണ് മുക്കം കഴിഞ്ഞ് കൈയിട്ടാ പോയിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ചിട്ട് ഒരു ടിപ്പർ, എതിരെ വന്ന ടിപ്പർ ഈ ഞങ്ങളുടെ ആംബുലൻസുമായിട്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് ആക്സിഡൻ്റ് ആകുന്നത്. പിന്നെ ഇവിടെ
മെഡിക്കൽ കോളേജിലായിരുന്നു. ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രയാസമായിരുന്നു. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയോ? ഓ, അപ്പം തന്നെ എത്തിച്ചു. അവിടെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അതിലൊന്നും ഒരു താമസം വന്നില്ല. വേഗം തൊട്ടടുത്ത് കെ എം സിറ്റി എന്ന് പറഞ്ഞ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ കയറ്റി അവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെയായിരുന്നു ട്രീറ്റ്മെൻറ്റും സർജറിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ആക്സിഡ് കുറച്ച് ഗൗരവമുള്ളായിരുന്നു. നമ്മുടെ ഹിപ്പ് ഡിസ്ലൊക്കേറ്റ് ആയി പോവുകയും മേജർ ഫ്രാക്ചറൊക്കെ അവിടെയായിരുന്നു. ഹിപ്പിനായിരുന്നു, അപ്പോൾ ഹിപ്പിന് താഴേക്ക്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. രണ്ട് മൂന്ന് ദിവസം ഓപ്പറേഷൻ അന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത് ചെയ്തു. അപ്പോൾ തന്നെ മുട്ടിൻ്റെ സെൻസേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഞരമ്പുകൾക്കൊക്കെ നല്ല ഡാമേജ് ഉണ്ടായി. എല്ല് പൊട്ടിക്കേറിയതൊക്കെ ആയിട്ട് ഞാൻ സെൻസേഷൻ പോയത്. അപ്പം അദ്ദേഹം എളബ്രം കാര്യം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, അങ്ങനെ പറയാം. അപ്പോൾ പക്ഷേ ഈ അപകടങ്ങളൊന്നും താങ്കളെ തളർത്തിയില്ല? ഇല്ല ഇല്ല ഇല്ല. കട്ടിലെന്ന് എഴുന്നേക്കാൻ പരിവായപ്പോൾ നേരെ ഇങ്ങോട്ട് ചാടി ഇറങ്ങി എന്ന് പറയുന്നല്ലേ ശരി? അതെ 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 അതെ, അങ്ങനെ പറയാം. 2019 ഓഗസ്റ്റിലാണ്, ഞാൻ പറഞ്ഞല്ലോ 2019 ഓഗസ്റ്റിലാണ്. പിന്നെ ഓഗസ്റ്റ് 6 മാസം കട്ടിലേക്ക് കിടന്നു. പിന്നെ അധികമായില്ല. പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ പണി, ഈ സമയത്ത് പാർട്ടി ലോക്കൽ സെക്രട്ടറിയാണ്. അതിനുശേഷം പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, നവംബർ മാസത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അത് 5 മാസം പൂർത്തി. 5 മാസം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? കൂടരഞ്ഞി പഞ്ചായത്തിൽ. അത് നമുക്ക് കിട്ടാത്തൊരു പഞ്ചായത്തായിരുന്നു. നമ്മൾ പ്രതിപക്ഷത്തുള്ളൊരു പഞ്ചായത്താണ്. അപ്പോൾ ഈ തവണയാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ചുമതല ഏൽപ്പിച്ചു. അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് തിരുവമ്പാടിയിൽ ഇങ്ങനെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുന്നത്. എന്തു പറ്റി? വളരെ പാർട്ടി ഇപ്പോൾ വളരെ വിപ്ലവകരമായ ചേഞ്ചിൽ കൂടിയാണ് CPM കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ആ എക്സാമ്പിൾ കാണിച്ചിരുന്നത്. ഒരുപാട് യുവജനങ്ങളെ പാർട്ടി ഇലക്ഷൻ നിർത്തുകയും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ആക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കളെ അവിടെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തപ്പോൾ പെട്ടെന്ന് എന്ത് കാരണം കൊണ്ടാണ് പാർട്ടി താങ്കളെ MLA സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തത്? പൊതുവെ ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനങ്ങളുണ്ടല്ലോ, ഒരു പുതിയ തലമുറ, അത് ഈ പ്രാവശ്യം കുറച്ച് നമ്പേഴ്സ് കൂടുതലാണ് എന്ന് മാത്രം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യവും യുവജന പ്രാതിനിധ്യവും ഒക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടി എന്ത് ചെയ്തത്. നമ്മൾ ഒരുപാട് കാലം SFI DYFI എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചു വന്നൊരു സഹായം. ജയ്ക്കും വിജിനും ഭാരവാഹികളായിരുന്നപ്പോൾ ആ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. SFI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു. അവരുടെ കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പാർട്ടി സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടത്തിലും ഓരോ തീരുമാനം എടുക്കും. ആ തീരുമാനങ്ങളാണ്. അപ്പോൾ ഞാൻ SFI ജില്ലാ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ് പിന്നീട് പോകേണ്ട DYFIയിലേക്കാണ്. പക്ഷെ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് എൻ്റെ നാട്ടിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആവുക എന്നുള്ള പണിയാണ്. അപ്പോൾ നമ്മളത് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അന്ന് പാർട്ടി പറഞ്ഞു, നമ്മളത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റും. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് ഒരു കറക്റ്റായിട്ടുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള പ്രതികരണം തന്നെയാണ്. അവിടെ ഞാൻ വേറൊരു ഒരു ഘടകം ചോദിക്കട്ടെ. ഇതൊരു കുടിയേറ്റ മണ്ഡലമാണ്. അതെ അതെ. അവിടെ കത്തോലിക്ക സഭയ്ക്ക് വളരെ പ്രാതിനിധ്യമുള്ള ഒരു, അല്ലെങ്കിൽ ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥലവും കൂടിയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കത്തോലിക്കനാകണം എന്ന് പരസ്യമായി സഭ അന്ന് ആവശ്യപ്പെട്ടിരുന്നു അവിടെ. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്നത്. ഇത് താങ്കളെ പരോക്ഷമായെങ്കിലും സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. ഈ പറഞ്ഞതുപോലെ കുടിയേറ്റ മണ്ഡലമാണ് തിരുവമ്പാടി. അപ്പോൾ 2006 സഖാവ് മത്തായ ചാക്കയിലൂടെ ആദ്യമായി ആ മണ്ഡലം ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്നത്. അതിനുശേഷമാണ് തിരുവമ്പാടി വികസനം എന്ന് പറയുന്നത്. മത്തായ ചാക്ക മരിച്ച് അദ്ദേഹം 6 മാസത്തിന് ശേഷം മരണപ്പെട്ടു. പിന്നീട് തൊട്ടുപ്പ ഞങ്ങളുടെ MLA ആയിരുന്ന ജോർജ് ഏട്ടൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു 2006 മുതൽ 2011 വരെ. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നെ 2016 മുതൽ 2021 ഈ കാലയളവ് വരെ ജോർജ് ഏട്ടനാണ് അവിടുത്തെ MLA. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ വികസന പ്രവർത്തനമാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ നടത്തിയ വികസന പ്രവർത്തനം, അതായത് മണ്ഡലം രൂപീകൃത 76 മണ്ഡലം രൂപീകൃതമായി തിരുവമ്പാടി മണ്ഡലം. അപ്പോൾ 76 മുതൽ ഇങ്ങോട്ടുള്ള ഈ 10-46 വർഷ കാലയളവിൽ ഇടതുപക്ഷം 10 വർഷമായിരിക്കുന്നു. ബാക്കി 10-36 വർഷത്തോളം UDF ഭരിച്ച മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടിയേറ്റ മേഖലകളിലേക്ക് വികസനം എത്തിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിഞ്ഞു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതെന്താണ്, അവിടെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അതായത് ക്രിസ്ത്യൻസും മുസ്ലിംസും ഒരുപോലെയുള്ളതും ഭൂരിപക്ഷം ന്യൂനപക്ഷമായിട്ടുള്ള മണ്ഡലമാണ് തിരുവമ്പാടി. അപ്പോൾ എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കാലങ്ങളായി UDFന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരുന്നത്
കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളായിരുന്നു. അവിടെ നിന്നാണ് ലീഗ് ഏറ്റെടുക്കുന്നത്. ലീഗ് എന്നാണ് അത് ഏറ്റെടുക്കുന്നത്? ലീഗ് ഏറ്റെടുത്തത് ഏത് വർഷം മുതലാണ്? പക്ഷെ തുടർച്ചയായി ഒരുപാട് കാലം ലീഗാണ് ആ മണ്ഡലത്തിൽ വിജയിച്ചത്. 91 മുതൽ ലീഗാണ് ആ മണ്ഡലത്തിൽ ജയിച്ചത്. അല്ലെങ്കിൽ നമ്മൾ രണ്ട് തവണ നമ്മളാണ് ജയിച്ചത്. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അവർ മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നില്ല എന്നുള്ളൊരു വലിയ വിഷയം അവിടെ ഉണ്ടായിരുന്നു. മത്സരിച്ച ആളുകൾ അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് പൊതുവിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചത്, ഞാൻ പറഞ്ഞല്ലോ, 2006 വരെ നമുക്ക് കിട്ടാക്കനിയാണ് തിരുവാമ്പാടി. 2006 ചാക്കോലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. നമ്മൾ മത്സരിക്കുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കലായി ആ മണ്ഡലത്തെ പരിശോധിച്ചാൽ UDFന് വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വിജയിക്കുന്നത്? ജനങ്ങൾ വിലയിരുത്തിയ വികസന കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം 2,000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. എല്ലാ മലയോര മേഖലയിലേക്ക് റോഡുകൾ എത്തുകയാണ്. അപ്പോൾ ആ സൗകര്യങ്ങൾ ഇപ്പോഴാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ ഹൈടെക് സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തിരുവാമ്പാടി മണ്ഡലം ഇപ്പോൾ റോഡിനെക്കുറിച്ചും പാലത്തെക്കുറിച്ചും ആലോചിക്കുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പ്രകൃതി, നമ്മുടെ ഈ എന്താ കുടിയേറ്റ മണ്ഡലം എന്ന നിലയിൽ പ്രത്യേകതകൾ അറിയാലോ, പുഴ, കാട്, മല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടേക്ക് പാലവും റോഡും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഇടതുപക്ഷമുള്ള കാലത്താണ്. ആ സമയത്ത് മറ്റു കാലങ്ങളൊന്നും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം അത് ജനങ്ങൾ വിലയിരുത്തുകയും അതിന് ഇടതുപക്ഷത്തിന് ഒരു മുൻകൈ മണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. നമ്മുടെ രാഷ്ട്രീയത്തിൽ മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ ജാതീയമായ സംഘടനകളുടെ മേലധ്യക്ഷന്മാർ ഭാരവാഹികൾ ഇടപെടുന്നത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. അവരവരുടെ മതവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യുക. മതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടി പാടില്ല. രാഷ്ട്രീയം എന്നുള്ളത് പ്രത്യേക രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. മതം ഒരു ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ്, രാഷ്ട്രീയം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ, ശരിയുടെ രാഷ്ട്രീയം തകർന്നു പോകും, അത് പിന്നെ മതരാഷ്ട്രീയമായി മാറും. അതിനെയാണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം എതിർത്തുകൊണ്ടിരിക്കുന്നത്. മതസങ്കുചിതവാദമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരെയാണല്ലോ ഇടതുപക്ഷം ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അതുണ്ടാൻ വേണ്ടി പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മതത്തിനെ എതിർക്കുന്നു എന്നല്ല, മതം ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെയാണ് നമ്മൾ അർത്ഥം. മതത്തിനെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പലരും എന്ന് പറഞ്ഞൊരു ചെറിയ വിവാദം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തെ MLA മാർ വിശ്വാസികളാകാൻ പാടില്ല എന്നൊരു തോന്നൽ ജനത്തിന് ഉണ്ടോ, അതോ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നതാണോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് പണ്ടുണ്ടായിരുന്നതിനേക്കാളും വിശ്വാസികളായ ധാരാളം പേരെ നേതൃസ്ഥാനത്ത് എനിക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പാർട്ടി തുറന്ന കൈയോടെ ഇപ്പോൾ അത് സ്വീകരിക്കുന്നില്ലേ? എന്തു തോന്നുന്നു അങ്ങേക്ക്? വിശ്വാസം പാടില്ല എന്ന് ഒരു കാലത്തും ഇടതുപക്ഷം നിലപാട് സ്വീകരിക്കുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത ഒരു നയമുണ്ട്. ആ നയം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയുമാണ്. ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതി എല്ലാ ആളുകളുടെയും ഒരു പ്രതിനിധിയാണ്, മുഴുവൻ ജനവിഭാഗത്തിൻ്റെയും. അത് മതവിശ്വാസമുള്ളവരുണ്ടാകാം, മതവിശ്വാസമില്ലാത്തവരുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ജനപ്രതി. ഒരു മണ്ഡലത്തിൽ ധാരാളം ആളുകളുണ്ട്. മതമുള്ളവർ, മതമില്ലാത്തവർ, ജാതിയുള്ളവർ, ജാതിയില്ലാത്തവർ, പല മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെ എല്ലാവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ജനപ്രതിനിധിയാവുക എന്നുള്ള കാഴ്ചപ്പാട് മാത്രമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച്. ആ നിലപാടായിരിക്കണം അവർ പൊതുസമൂഹത്തിൽ സ്വീകരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വക്താവായി മാറുന്ന നിലയുണ്ടാവരുത് എന്നുള്ള കർക്കശ ബുദ്ധി ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആനും പാടില്ല. എല്ലാവരുടെയും ജനപ്രതിനിധിയാവുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. അതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു MLA ആയി കഴിയുമ്പോൾ പിന്നെ ഒരു പാർട്ടിയുടെ MLA പോലും അല്ലല്ലോ. ജനങ്ങളുടെ MLA ആണ്. അതെ അതെ. മണ്ഡലത്തിൽ ഇപ്പോൾ കൂടരഞ്ഞി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് നിലവിൽ തുടരുകയായിരുന്നല്ലോ. അപ്പോൾ മണ്ഡലം കുറച്ചൊക്കെ അറിയാം എന്ന് കരുതുന്നു. അപ്പോൾ എന്താണ് മണ്ഡലത്തിൽ MLA എന്നുള്ള നിലയിൽ അവിടെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് വേണ്ടതെന്ന് തോന്നുന്നു? എന്തിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കാർഷിക മേഖലയാണ് തിരുവമ്പാടി. തിരുവമ്പാടി ഒരു കുടിയേറ്റ മേഖലയാണ്, അതൊരു കാർഷിക മേഖലയാണ്. 6 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണ് എൻ്റെ മണ്ഡലത്തിലുള്ളത്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കൃഷിയെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ നമ്മുടെ തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കൃഷിയും ഉള്ളൊരു സ്ഥലമാണ്. വലിയ തോതിലല്ലെങ്കിൽ പോലും എല്ലാ കൃഷികളും ഉള്ള സ്ഥലമാണ്. പലപ്പോലും എന്താണ്, ഈ കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഈ നാണ്യവിളകൾക്ക് വിലയില്ലാത്തത്, അല്ലെങ്കിൽ നാണ്യവിളകളെ ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ സംസ്കരിച്ച് അവർക്ക് കൂടുതൽ വില ലഭിക്കുന്ന രൂപത്തിലേക്ക് ആറ്റാൻ കഴിയാത്ത, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ കർഷകർ അനുഭവിക്കുന്നുണ്ട്. പിന്നെ കാർഷിക മേഖലയിൽ വലിയ തകർച്ച, നിരവധിയായിട്ടുള്ള രോഗങ്ങൾ, പ്രശ്നങ്ങൾ,
ഇതെല്ലാം കർഷകരെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് പ്രഥമ പരിഗണന കൊടുക്കേണ്ടതാണ്. നിലവിൽ കഴിഞ്ഞ 5 വർഷം മറ്റു കാര്യങ്ങൾ പറയാത്തത് കഴിഞ്ഞ 5 വർഷം ജോർജ് ഏട്ടൻ തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ട്. റോഡ്, പാലം, ഏറ്റവസാനം എന്ന തുരങ്കപാത ഉൾപ്പെടെ നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. നമ്മുടെ തുരങ്കപാത നമ്മുടെ ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ്. അതായത് വയനാട് ജോയിൻ ചെയ്യും, കള്ളാടിയിലാണ് ചുരം തുരങ്കപാത എത്തുന്നത്. ആനക്കാമ്പൂയില് സ്വർഗം കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. അത് ഏറ്റവും ഉയർന്ന പ്രദേശമാണ്, സ്വർഗം എന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥലമായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ടൂറിസത്തിന് അനന്തമായ സാധ്യതയുണ്ട്, അതിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു. ടൂറിസത്തിന് അനന്തമായ സാധ്യത, തുരങ്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരു ഡ്രീം പ്രൊജക്റ്റായി മാറാൻ വേണ്ടി പോകുന്ന പ്രൊജക്റ്റാണ്. ഇപ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ പ്രവൃത്തികളും മുന്നോട്ട് പോവാണ്. അതിൻ്റെ ഇല്ലില്ല തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഇവിടെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഒരു അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ തുരങ്കം തുറയ്ക്കുന്ന മുഴുവൻ വനഭൂമി ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമേ നീങ്ങാനുള്ളൂ. മറ്റേ അനുമതി നിഷേധിക്കുന്ന നില സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും തയ്യാറാവുമെന്ന് കരുതുന്നില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ 658 കോടി രൂപ ഇതിനകത്ത് നീക്കി വെച്ചിട്ടുണ്ട്. അത് ജനങ്ങളെ സഹായിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്താ, നിലവിലുള്ള 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കുമോ? ദൂരം കുറയ്ക്കും. ഇത് ഇപ്പോൾ നമ്മുടെ ഈ മൈസൂരിൽ നിന്ന് നമ്മുടെ കോഴിക്കോട്ടേക്ക് വരാനുള്ള മാർഗം വയനാട് ചുരമാണ്. വയനാട് ചുരത്തെ, അല്ലെങ്കിൽ വയനാട് ചുരം താമരശ്ശേരി ചുരം, എൻ്റെ മണ്ഡലത്തിലാണ് പൂർണ്ണമായിട്ടും ആ ചുരം വരുന്നത്. അതിൻ്റെ വൈൻഡിങ് ഒന്നും ഇനി സാധ്യതയില്ല. അത് ഒന്ന് ഫോറസ്റ്റാണ്, പിന്നെ മറ്റ് സ്ഥല സൗകര്യം. ഒരു ചെറിയ ബ്ലോക്ക്, ഒരു ചെറിയ വാഹനം വന്ന് കുടുങ്ങിയാൽ തന്നെ മണിക്കൂറുകളോളം കടന്നു. ഒരു ഹോസ്പിറ്റൽ കേസിന് പോലും വരാൻ പാടില്ല. ചരക്ക് ഗതാഗതം വലിയ പ്രതിസന്ധിയിലാവും. അങ്ങനെ സ്വാഭാവികമായിട്ടും എന്താണ് അതിൻ്റെ സാധ്യതകൾ, ഇപ്പോൾ ഓരോ ദിനം കഴിയും തോറും വാഹനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അതിനനുസരിച്ചുള്ള സൗകര്യം ചുരത്തിന്, അപ്പോൾ ചുരത്തിൻ്റെ സാധ്യതകൾ മങ്ങി വരികയാണ്. അതിനി ടൂറിസത്തിലേക്ക് കണക്ട് ചെയ്ത് ടൂറിസം സാധ്യതകളുമായി ക്ലബീകരിക്കാൻ ചുരം കൊണ്ട് ഇനി സാധ്യമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ബദൽ മാർഗം വേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തുരങ്കപാത അങ്ങനെയൊരു ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. ആ തുരങ്കപാത കടന്നു വരുന്നതോടുകൂടി ചരക്ക് ഗതാഗതം സുഖമാകുകയും തിരുവമ്പാടി മണ്ഡലത്തിൽ പൊതുവിലുള്ള വികസനം ഉണ്ടാവുകയും ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് വന്നു. കണ്ണൂർ എയർപോർട്ടിൽ നിന്നുള്ള ആളുകൾ ഏറി വന്നാൽ വയനാട് ചുരത്തിൽ വരെ വന്ന് എത്തി നോക്കിയിട്ട് പിന്നെ നേരെ പോവാണ്, മൂന്നാർക്കോ അല്ലെങ്കിൽ ഇടുക്കിയിലേക്കോ വാഗമണ്ണിലേക്കോ ആലപ്പുഴയിലേക്കോ പോവാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതി ഒരു ടൂറിസം കോറിഡോർ അവിടെ ഉണ്ടാക്കി വയനാട് ചുരത്തിൽ വരുന്ന ആളുകളെ ഞങ്ങളുടെ മണ്ഡലത്തിലൂടെ മുഴുവൻ സഞ്ചരിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു 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 ആശയം. അപ്പോൾ അതിനാണ് അവിടെ വയനാട് ചേംബർ ഓഫ് കൊമേഴ്സും അതുപോലെ തന്നെ കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ഒരു റോപ്പ് വേ നമ്മുടെ 9-ാം വളവിൽ നിന്ന് അടിവാരത്തേക്ക് റോപ്പ്വേ, അതിൻ്റെ ആലോചനകളും തീരുമാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഒരു ഹാഗിങ് പ്ലാറ്റ്ഫോം 9-ാം വളവിൽ ആ ചുരം മുഴുവൻ കാണാൻ വേണ്ടി കഴിയുന്നില്ല. അവിടെ നിന്ന് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തുഷാരഗിരിയായി, തുഷാരഗിരി വെള്ളച്ചാട്ടം. അവിടെ നേരെ വന്നാൽ ഈ പറഞ്ഞ ആനക്കാമ്പലും മുത്തപ്പുമ്പുഴ വെള്ളരിമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ കൂടഞ്ഞി പഞ്ചായത്തിലെ കക്കാടമ്പൂൽ എന്ന് പറഞ്ഞ പ്രദേശമായി. കക്കാടമ്പൂൽ കഴിഞ്ഞാൽ പിന്നെ മലപ്പുറമായി. 2 ജില്ലകളും അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ് വയനാട്. അതുപോലെ തന്നെ മലപ്പുറം 2 ജില്ലകളെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അത് വലിയൊരു സാധ്യതയാണ്. ഈ സാധ്യതയാണ് ഞങ്ങൾ മുൻകൂട്ടി കണ്ടത്. ഞങ്ങളുടെ തൊട്ടുമുമ്പുള്ള MLA സഖാവ് ജോർജ് ഏട്ടൻ്റെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളായിരുന്നത്. അതിൻ്റെ ഭാഗമായി ജോർജ് ഏട്ടൻ ഈ പ്രദേശങ്ങളൊക്കെ ബന്ധിപ്പിക്കുന്ന റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബാക്ക്ഗ്രൗണ്ട് വർക്ക് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിനി പാലവും റോഡും ഒന്നും പണിയേണ്ട കാര്യമില്ല. അതിപ്പോൾ നടക്കുന്നതിനെ ഒന്ന് ഒന്നുകൂടെ പുറകെ നടന്ന് ഒന്ന് സ്പീഡപ്പാക്കിയാൽ മാത്രം മതി. അതുകൂടി പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ അനന്തമായ സാധ്യതകൾ ഞങ്ങളുടെ തിരുവമ്പാടി മണ്ഡലത്തിൽ തുറക്കും. അത് ഭയങ്കര നല്ല ഒരു ഇതാണ് MLA പറഞ്ഞത്. കാരണം ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ് ഒരു ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്. MLA മണ്ഡലം അല്ലെങ്കിൽ പോലും മലപ്പുറത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. മലപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ സ്വാധീനം കൂടി വരുന്നതായി തോന്നുന്നുണ്ടോ? തീർച്ചയായും. പണ്ട് EMS ഒരിക്കൽ പറയലുണ്ടായി, ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങൾ സ്കൂളുകൾ ആരംഭിക്കും, കുട്ടികൾ പഠിക്കും, പഠിച്ചു കഴിയുമ്പോൾ രാഷ്ട്രീയം മാറും, അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പണ്ട് EMS ഒരിക്കൽ പറയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. അതായത് മലപ്പുറം ജില്ലയിലെ ഈ അടുത്ത കാലത്തുള്ള ഈ ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ലീഗിൻ്റെ വോട്ടുകൾ വളരെ ഗണ്യമായി കുറഞ്ഞു. 16% മുതൽ 6% വരെ വോട്ടുകൾ കുറഞ്ഞ മണ്ഡലമുണ്ട്.
വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച മണ്ഡലത്തിൽ വി പി സാനു ആ ലീഡ് വളരെ നേർത്തതാക്കി, വളരെ പുറകോട്ട് പോയി. അപ്പോൾ അവിടെ ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്വാധീനം വളരെ നന്നായി കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വളരെ ശക്തി. ഇപ്പം കഴിഞ്ഞ തവണ നമ്മൾ ജയിച്ച 4 മണ്ഡലങ്ങൾ നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞു, ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ലീഡ് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു. പെരിന്തൽമണ്ണയൊക്കെ 36 വോട്ടിന് കേസ് മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും 36 വോട്ടിനാണ് പരാജയപ്പെട്ടത്. എത്രയോ മണ്ഡലങ്ങളിൽ നമുക്കങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് മലപ്പുറത്തിന്റെ സ്വാധീനം ഇടതുപക്ഷം വർദ്ധിപ്പിക്കുന്നതാണ്, ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പൊ നമ്മള് തിരുവനന്തപുരം, പിന്നെ എറണാകുളം, തൃശ്ശൂർ, ഇങ്ങനെ ഓരോ സെന്റേഴ്സ് ഉണ്ട് നമുക്ക്. അതേപോലെ കോഴിക്കോട് ഒരു ആ ഒരു മലബാർ ഏരിയയുടെ ഒരു സെന്റർ ആണ്. അപ്പോ ആ മലബാർ ഏരിയയുടെ ഡെവലപ്മെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ ഈ കോഴിക്കോടിന്റെ തനതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് പറയല്, എല്ലാ വിഭവങ്ങളും കിട്ടുന്ന, ഭക്ഷണം ഏറ്റവും കിട്ടുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സാംസ്കാരികപരമായി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. ഈ പറഞ്ഞതാണ്, ഞാൻ ഈ പറഞ്ഞതാണ് അതിൻ്റെയൊക്കെ ഒരു ഒരു ഏറ്റവും ബേസായിട്ടുള്ളത്. കോഴിക്കോട് ഒരു പക്ഷേ നമുക്ക് ഈ കേരളത്തിലെ ഏറ്റവും ഡെവലപ്പായി വരുന്ന ഒരു സ്ഥലം, ഇപ്പോൾ ഓൾറെഡി ആണ്, അല്ല എന്നുള്ളതല്ല, പക്ഷേ കൂടുതൽ അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വലിയ പ്രതീക്ഷ ടൂറിസം മന്ത്രിയും അതുപോലെ തന്നെ PWD മിനിസ്റ്ററും ഒരാൾ തന്നെയാണ്, PA മുഹമ്മദ് റിയാസ്, ഞങ്ങളുടെ കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രൊജക്റ്റുകൾ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത. എല്ലാം കൊണ്ട് സമ്പന്നമാണ് കോഴിക്കോട്. അപ്പോൾ അത് നമ്മുടെ ഈ മലബാറിൻ്റെ വികസനത്തിന് വലിയ സാധ്യമാകും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ NH പ്രവൃത്തിയൊക്കെ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. നമുക്ക് പലപ്പോഴും കണ്ണൂർ, ഈ മാഹി പോലുള്ള പ്രദേശങ്ങളായിരുന്നു നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായത്. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെട്ട് NH പ്രവൃത്തി വരുന്നതോടുകൂടി കോഴിക്കോട് വീണ്ടും വിശാലമായി തുറന്നു കിടക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രയാസമായി കിടക്കുന്ന നമ്മുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങളാണ്, അതുകൂടി പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ അനന്തമായ സാധ്യതകൾ തുറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ടൂറിസത്തിന് അനന്തമായ സാധ്യത കോഴിക്കോടിനുണ്ട്, അതെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. ഒരുപാട് മുന്നേറിയിട്ടുണ്ട്, ഇല്ലെന്നല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് കോഴിക്കോട് മുന്നേ. ഇപ്പോൾ കോഴിക്കോട് നഗരം തന്നെ മാറി, കോഴിക്കോടിൻ്റെ നഗരത്തിൽ പഴയ കാലത്തുണ്ടായിരുന്ന ട്രാഫിക്കുകൾ ഇപ്പോൾ ഇല്ല, എല്ലാ മുക്കിലും പോലും നല്ല എല്ലാം മാറ്റി, നല്ല എല്ലാ മേഖലകളിലും റോഡ് വൈഡനിങ് നടന്ന് നല്ല വികസനം അവിടെ ഉണ്ടായി. അപ്പോൾ കോഴിക്കോട് അതിൻ്റെ പ്രൗഢ ഗംഭീരതയോടുകൂടി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് വരും. കണ്ണൂർ എയർപോർട്ടിൻ്റെയും അതുപോലെ തന്നെ ഈ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൻ്റെയും, മലപ്പുറം ജില്ലയിലാണെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിൻ്റെയും ഒക്കെ ഒരു സഹായം ഈ പറഞ്ഞ പ്രവർത്തനങ്ങളല്ല, ടൂറിസത്തിൻ്റെയും മരക്ക് ചരക്ക് ഗതാഗതത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമായി കോഴിക്കോട് മാറും. ഇപ്പോൾ ഈ തുറമുഖ വികസനം നമ്മുടെ ബേപ്പൂര് കണക്ട് ചെയ്തുകൊണ്ട് വലിയ ഡ്രീം പ്രൊജക്റ്റ് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തെല്ലാം ഉണ്ട്. അപ്പോൾ അതും കോഴിക്കോടിൻ്റെ ഒരു സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ എറണാകുളത്തെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊച്ചിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ചരക്ക് ഗതാഗതത്തെ കൂടുതലായിട്ട് നമ്മൾ കപ്പൽ മാർഗം മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സഹായകരമാണ് ആ ബേസിലാണ്. പക്ഷേ ബേപ്പൂരിൻ്റെ ഒരു സാധ്യത കൂടി ഞാനീ പറഞ്ഞു തന്നെയാണ്. അവിടുത്തെ നമ്മുടെ ബേപ്പൂർ മണ്ഡലത്തിൻ്റെ MLA, നമ്മുടെ PWD മിനിസ്റ്ററും അതുപോലെ തന്നെ ഈ ടൂറിസം മന്ത്രിയൊക്കെ ആവുന്ന സമയത്ത് ആ സാധ്യത കൂടി കൂടുതൽ മുന്നോട്ട് വരും. അങ്ങനെ ടൂറിസത്തെ പറ്റി കുറച്ച് അങ്ങയുടെ മണ്ഡലത്തിലും അല്ലാതെയും ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ കോവിഡിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ തകർന്നുപോയ ഒരു ഒരു സെക്ടറാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. ഒരു പ്രവർത്തനവും നടക്കുന്നില്ല, ആ മേഖല വളരെ എന്താ പറയുക, വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുക. അവിടെ ആ മേഖലയിലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. അപ്പോൾ അത് എങ്ങനെ തരണം ചെയ്യും എന്ന്, എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നൊരു ഒരു തോന്നലുണ്ട്. കാരണം വളരെ ആശങ്കയുള്ള ഒരു സന്ദർഭത്തിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം ഈ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ടൂറിസം, ഉത്തരവാദിത്വ ടൂറിസം ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ തെക്കൻ മേഖലയിലാണ്. ഈ ആലപ്പുഴ അല്ലെങ്കിൽ മൂന്നാർ പോലെയുള്ള മേഖലയുണ്ട്. ഞങ്ങളുടെ ആ മേഖലയെ സംബന്ധിച്ചുള്ള റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു സാധ്യത വളരെ കുറവാണ്. അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കോഴിക്കോട് പോലെയുള്ള നഗരം അല്ലെങ്കിൽ ഞങ്ങളീ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ കൂടുതൽ ഡെവലപ്മെൻറ്റ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നിലയിൽ ഈ ടൂറിസത്തിൻ്റെ സാധ്യത സാധാരണക്കാരനിലേക്ക് എത്തുമ്പോഴാണല്ലോ അതുകൊണ്ടൊരു ബെനിഫിറ്റ് ജനങ്ങൾക്കുണ്ടാകും. പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ മേഖലയിൽ പൊതുവേ, ബാക്കിയുള്ള പ്രദേശങ്ങളെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെയൊക്കെ മേഖലകളിൽ പലപ്പോഴും എന്താണ്, വലിയ വലിയ ആളുകൾ വന്നിട്ട് റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അത് ഉപയോഗപ്പെടുത്തി പോകുന്നതാണ്. അപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കുകയും ഫാം ടൂറിസത്തിൻ്റെ സാധ്യത മനസ്സിലാക്കുകയും അതുകൂടി സാധാരണക്കാരിലേക്ക് എന്താണ് ഈ പണം വീതിച്ചെത്തുന്ന നിലയിലേക്ക്, അവരിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉള്ള പ്രതിസന്ധി മറികടക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത്
ഈ കോവിഡ് മാറാതെ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. മലപ്പുറത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ ഭയങ്കരമായി കേൾക്കുന്നുണ്ട്. മലപ്പുറത്തിന്റെ ഒരു പ്രശ്നം വെച്ചാൽ പോപ്പുലേഷൻ ചാലും കൂടുതലുള്ള ബാക്കിയുള്ള ജില്ലകളെ മാതിരിയല്ല, അവരുടെ ഒരു പശ്ചാത്തലവും അവരുടെ ജീവിത രീതിയും ഒക്കെ കുറച്ചുകൂടി കുടുംബങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഒരു വീട്ടിൽ ഒരാൾ പോസിറ്റീവ് ബാക്കി എല്ലാവരും പോസിറ്റീവ് ആവും, അത് മലപ്പുറത്ത് ശകലം കൂടുതലായിരിക്കും. അവരുടെ ആ സ്നേഹബന്ധം അത്ര ഇടുകി ചേർന്നാണ് മലപ്പുറത്തിന്റെ, ബാക്കി എല്ലാ ജില്ലകളും ഇല്ല എന്നുള്ളതല്ല, പക്ഷേ കൂട്ടുകുടുംബങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഈ കേസുകൾ നമ്മൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോ പഴയ 2000 അല്ല ആദ്യം കോവിഡ് ഉണ്ടാവുന്ന സ്ഥിതിയല്ല ഇപ്പോ, ഇപ്പോ ഒരു രണ്ടാം വേവ് വന്നപ്പോ ഒരു വീട്ടിൽ ഒരാൾ പോസിറ്റീവ് ബാക്കി എല്ലാവരും പോസിറ്റീവ് ആണ്. അപ്പൊ അത് ഒരു പക്ഷെ എന്ത് ചെയ്യുന്നു, ഈ കണക്കിനെ നമുക്ക് ഒരു ഒരു ഭീതിയായി കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ആ വീടിനുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സേഫ് ആവുന്ന സ്ഥിതിയാണുള്ളത്. എന്റെ പഞ്ചായത്തിലൊക്കെ എനിക്ക് മനസ്സിലായത് ഒരു എന്റെ പഞ്ചായത്തില് ഒറ്റയടിക്ക് ഒരു വാർഡില് 32 കേസ് വന്നു, 8 വീട്ടിൽ നിന്നാണ് വന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്ത് 8 കേസായിട്ട് തന്നെ കാണേണ്ടതുള്ളു, 8 വീട്ടിൽ നിന്നാണ്. അത് ഒറ്റയടിക്ക് റിലീസാവുകയും ചെയ്തു, അതായത് 8 വീടുകളും സുരക്ഷിതമായി കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർ കൃത്യമായി അതിൻ്റെ ക്വാറന്റൈനും മറ്റു കാര്യങ്ങളൊക്കെ പാലിച്ചപ്പോൾ 8 വീടും ഒരേപോലെ റിലീസായി, 32 കേസും റിലീസായി, അവരെല്ലാം നെഗറ്റീവ് ആവുന്ന സാഹചര്യമുണ്ട്, അവരിൽ നിന്ന് വേറെ ആർക്കും വന്നില്ല വന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ കേടി കാണാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അപ്പോൾ ഈ 8 വീട്ടില് കോവിഡ് വന്നു, അത് പുറത്തിറങ്ങാതെ അവർ ക്വാറന്റൈനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് മാറി. പക്ഷേ ഈ ഒരുപാട് കേസുകൾ ഒന്നിച്ചു വരുമ്പോൾ ഈ ജീവൻ രക്ഷോപാധികൾ അല്ലെങ്കിൽ എന്താ പറയുക വെന്റിലേറ്റേഴ്സൊക്കെ ആവശ്യം വരുമ്പോൾ ഉള്ള ഒരു ഒരു ടെൻഷനാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ലാന്ന് ഇന്ന് സിഎം തന്നെ പറഞ്ഞല്ലോ, നമുക്കെല്ലാം ഇപ്പം നിലവിലുണ്ട്. പൊതുവെ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ രണ്ടാമത് നമ്മളിപ്പോൾ ഈ വാക്സിൻ ചലഞ്ച് തുടങ്ങി, ആരും ആഹ്വാനം ചെയ്തിട്ട് തുടങ്ങിയതല്ല, സ്വമേധ ആളുകൾ തയ്യാറായതാണ്. അപ്പോൾ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്, ആ പ്രത്യേകത നമുക്ക് അനുകൂലമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ, ആ സമീപനങ്ങൾ ഈ രോഗത്തെ പിടിച്ചു നിർത്താൻ വളരെ ഉപകാരപ്രദം. മറ്റ് സ്റ്റേറ്റുകളിൽ അത് പരാജയപ്പെടുന്നു പോകുന്നതിന് കാരണം അത് തന്നെയാണ്, ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം, ഒരു മനുഷ്യനെ പട്ടിണിക്കിടാതെ ശ്രദ്ധിച്ചത്, അവരുടെ കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ ചെയ്ത്. പക്ഷേ തന്നെ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഒരു കേസുകൾ ഒരുപാടായി കഴിയുമ്പം സ്വാഭാവികമായിട്ടും ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും, പക്ഷേ നമുക്ക് എന്താ ഭയപ്പെടേണ്ടുന്ന നിലയിലേക്ക് ഒരേ കാരണവശാലും കേരളത്തിലെ സ്ഥിതിഗതികൾ മാറില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനുമാത്രം കരുതൽ സർക്കാർ നൽകുന്നുണ്ട്, ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. വളരെ ചെറിയ പ്രായം തൊട്ട് രാഷ്ട്രീയമായി അഭേദ്യമായി ബന്ധമുള്ള ഒരാളാണ് താങ്കൾ. രാഷ്ട്രീയത്തിൽ SFI തുടങ്ങി, പിന്നെ DYFI, CPM, ഇങ്ങനെ പ്രവർത്തന മണ്ഡലങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് എടുത്തെറിഞ്ഞ പോലെ നേരെ നിയമസഭയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒബ്ജക്റ്റീവ്, നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ് മാറുകയാണ്. എന്താണ് അങ്ങയുടെ വികസന കാഴ്ചപ്പാട്? വികസനം എൻ്റെ ഒരു കാഴ്ചപ്പാട്, വികസനങ്ങളെല്ലാം ഉണ്ടാവുമ്പം അത് സാധാരണക്കാരിലേക്കും ആ വികസനത്തിൻ്റെ ഒരു വിഹിതം എത്തണം എന്നുള്ളതാണ്. വികസനം പലപ്പോഴും നമ്മൾ കാണൽ എല്ലാം വേണം, നമ്മൾ ഈ പറയുന്ന റോഡ്, പാലങ്ങൾ, മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മൾ കാണുന്ന, പൊതുവിൽ മനുഷ്യൻ കാണുന്ന വികസന പ്രവർത്തനമുണ്ട്, അതുകൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ്. ആ വികസനത്തിൻ്റെ ഒരു വിഹിതം സാധാരണക്കാരൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് കൂടി വരണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു, ഞാൻ പറഞ്ഞു, ഒരു ഡ്രീം പ്രൊജക്റ്റായിട്ട് നമ്മളിപ്പോൾ തുരങ്കപാത, ഞാനിപ്പോൾ പറഞ്ഞു തുരങ്കപാത ഒരു ഡ്രീം പ്രൊജക്റ്റായി വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗുണമുള്ള ഒരുപാട് പേരുണ്ടാവും, പക്ഷേ ആ തുരങ്കപാത കടന്നു പോകുന്ന വഴികളിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ലെങ്കിൽ അതിനകത്തൊരു ഒരു 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 മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല എന്താ പറയുക, ഒരു അവിടെ ഒരു നെഗറ്റീവ് ഒരു ചേർച്ചക്കുറവ് അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വികസനത്തിൻ്റെ ഒരു വിഹിതം ആ ജനങ്ങൾ കൂടി എത്തിക്കാൻ കഴിയുന്ന നിലയിലേക്ക് പദ്ധതികളെ വിഭാവനം ചെയ്യണം എന്നുള്ളതാണ്. അത് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് ചിലപ്പോൾ, പക്ഷേ എന്നാൽ അതെന്ത് ചെയ്യണം, അതിനെ കൂടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് വികസന പ്രവർത്തനങ്ങളെ ചെയ്യണം. അതിന് ഏറ്റവും ഉദാഹരണം നമ്മുടെ ഈ കേരളത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഞാൻ പറയാം, നമ്മുടെ സ്കൂളുകളിലുണ്ടായ മാറ്റം. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളൊന്നാണ് സ്കൂളുകളിലുണ്ടാക്കിയ മാറ്റം. ആ സ്കൂളുകളിലുണ്ടാക്കിയ മാറ്റം എല്ലാ ജനങ്ങളിലേക്കും എത്തി എന്നുള്ളതാണ്, അതായത് രക്ഷിതാക്കളിലേക്ക് എത്തി, കുട്ടികളിലേക്ക് എത്തി, എല്ലാ ജനങ്ങളും. വികസനം അങ്ങനെ വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 30 വയസ്സിൽ താഴെയുള്ള MLA നമുക്ക് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. അതിലൊരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി, കൃത്യമായ പദ്ധതികളോടുകൂടി ജനങ്ങളെ എങ്ങനെ സേവിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ.
താങ്കളുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായവരട്ടെ. ജനങ്ങൾ അങ്ങേ വീണ്ടും വീണ്ടും അവരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ദൗനിയസിനോട് ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.